പിന്നെ പറഞ്ഞ സഭ അതും തിരിയില്ല. അപ്പൊ അതും തിരിയാത്ത ആളെ ഇങ്ങനത്തെ മുന്നേ കൊണ്ടുവരുമ്പോൾ ചോദിക്കണ്ടേ? അതെല്ലാം ചെയ്തിട്ടുള്ളൂ, വേറെ ഒന്നും ചെയ്യുന്നില്ല. ഇത് നല്ല രീതിയല്ലേ? എന്റെ നിസ്പൃഷ്ടമായി ചിന്തിക്കുന്നതാണ് ഇത്. നാളേക്ക് വേണ്ടി പുളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരൻ, ഇന്ന് കടക്കുമ്പോ ഈ രണ്ട് ശബ്ദങ്ങൾ ചെയ്തു വരുന്നു. നിങ്ങൾ ആരേക്ക് നിങ്ങൾ പോകാറെന്നാണ് പറഞ്ഞില്ല, അത് നിങ്ങൾ ആഗ്രഹം. നിങ്ങൾ അവിടുത്തെ നിൽക്കണമെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. ശരി, ഉസ്താദ് പറയാ സനദ് വായിച്ച് കേട്ടു, ശിക്ഷം പറയാൻ എന്തിനാ പറയാ നസബ അതൊന്ന് തിരിയില്ല. അമ്മക്ക് തിരിയില്ല ആക്ഷം തിരിയണോ? ഞാൻ കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവരെ തിരിയുന്നേ ഹൈവേണ്ടായി നമ്മുടെ ഇവിടെ വെച്ചുകൊണ്ട് ഓട്ട് കണ്ണാടി പറഞ്ഞു പറഞ്ഞു ലോകത്തെ ഏറ്റവും കൂടുതൽ മുടിയുള്ളത് എവിടെയാണ്? ലോകത്തെ മുടിയുള്ളത് തുർക്കിയാണ്. അപ്പൊ അതിന് മറുപടി ഇയാള് പറയാം. മറുപടി ഏറോടെ പറയാണ് തുർക്കിയിലല്ലാതെ ഏറ്റവും കൂടുതൽ മുടിയുള്ളത് പിന്നെ എവിടെയാ? ക്രിസ്തുന്തുനിയിലാണ്. നല്ല സ്ഥലേ ക്രിസ്തുന്തുനി തുർക്കിയിലാണ്. എന്താണ് ഈ നിലക്കുള്ള ആളുകളാണ് നമ്മളെ കുറിച്ച് പറയുന്നത് തിരിയില്ല. പിന്നെ പറയുന്നത് തുർക്കിയിലാണ് ഏറ്റവും കൂടുതൽ മുടിയുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്. 43 മുടി കിടക്കുന്നത് തുർക്കിയിലാണ്, മുസ്തഫ കമാലിന്റെ സ്ഥലത്താണ്. ഇതിപ്പോ മുടിയുള്ള തുർക്കിയിൽ മുസ്തഫ കമാലിന്റെ സ്ഥലത്താണ് നേരെ പറയുന്നത്. ഞാൻ ചോദിക്കും അത് ഏത് കിതാബില ഉള്ളത്? അതിനെന്താ സെനറ്റ്? ഏറ്റവും കൂടുതൽ തുർക്കിയിലാണ് മുടിയുള്ളതെങ്കിൽ അതിന്റെ സെനറ്റ് എന്താണ്? ഏത് കിതാബില ഉള്ളത്? അവിടെ എത്ര മുടിയുണ്ട്? 35 മുടി. കിതാബിലുള്ള 43 ഇയാള് വായിക്കുന്ന ആദ്യം പറഞ്ഞ 35, കുറച്ചു പറഞ്ഞ 35 ഞാൻ പറഞ്ഞത് തെറ്റട്ടെ, 34. പിന്നെ അവര് പറയാ ഇത്ര ഇബാറത്തുള്ളത് എന്താ? 43 സലാസം അർബഈനാന്ന് പറഞ്ഞല്ല, 35 സലാസം അർബഈന. ഏത് കുട്ടിക്കൊരയിലെ 43 ആണ്? ഇത്തരത്തിലുള്ള ആളുകളാണ് നമ്മളെ കുറിച്ച് തിരിയാന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഉസ്താദുമാർക്ക് വലിപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുക, വർഷീസ് പറഞ്ഞ ക്ലോസ് ചെയ്ത് രംഗം നിൽക്കുന്നു. മുടി കിടക്കുന്നത് തുർക്കിയിലാണ്. 35 മുടി സൂക്ഷിച്ച സ്ഥലം എന്റെ കയ്യിൽ കിതാബിൽ. ഞാൻ ചോദിക്കുന്നത് തുർക്കിയിലാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾ പറഞ്ഞല്ലോ, ഏത് കിതാബിലാണുള്ളത്? അവിടെ എത്തിയാണുള്ളത് സെനദ് വായിക്കും. സനദ് പരിപാടിയില്ല, സനദ് വായിക്കണം. രണ്ടേ മറുപടി പിന്നെ ഇതുകൊണ്ട് തീർത്തൊന്നുമില്ല. വായിക്കട്ടെ അടുത്തത്. ഞാൻ പറയാ മുസ്ലിം 34 മുടി. അങ്ങനെ പറഞ്ഞ 35 43. അപ്പൊ അതൊന്നും പറയാം, അതൊന്നും നമ്മൾ പിടിക്കാൻ നിൽക്കാറില്ല. പക്ഷെ പറഞ്ഞപ്പോ ഒന്ന് പറഞ്ഞു മാത്രം, അത് നമ്മുടെ ശൈലി, അത് നല്ലൊരു ശൈലിയല്ല. നിങ്ങൾ ആലോചിക്കുക, ഇപ്പൊ ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് സനദാണെന്ന് പറഞ്ഞ വാഴ്ചയെ കുറിച്ച് കുറ്റാടിക്കാരൻ പറഞ്ഞു അത് സനദല്ല നസഭയാണ്. എന്നിട്ടോ അദ്ദേഹം കുറ്റാടിച്ചുകൊണ്ട് പ്രസംഗിച്ചു, എന്റെ കയ്യിൽ അതിന്റെ സനദ് എന്റെ പോക്കറ്റിലുണ്ട്. അതന്നെ പ്രസിദ്ധീകരിച്ച പ്രശ്നം തീരുമല്ലോ, അതിനല്ലേ ഇവിടെ പ്രശ്നം നടക്കുന്നത്, അതാണ് തീർത്തൂടെ, ആ വിഷയം അവസാനിപ്പിച്ചൂടെ. വെച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നതായ ഒരു
സെനദ് ഇല്ലാന്ന് പറഞ്ഞിട്ടില്ല, അത് പച്ച കള്ളമാണ്. സെനദ് ഇവിടെ ഉണ്ട്. ആർക്കുമാണെങ്കിലും മർക്കസ് വരെ മർക്കസ് വന്നാ കാണിച്ചത് ഉസ്താദിനെ ബുദ്ധിമുട്ടിക്കണം. ഞാനിവിടെ ഉസ്താദ് കുറെ 10,000 കമ്മി ശിക്ഷം. നമ്മള് പിന്നെ സമയം 10 മണിയായിട്ടുണ്ട്. ആവശ്യപ്പെടുന്നുണ്ട്, നമ്മുടെ നിയമത്തെ പൂർണ്ണമായി അംഗീകരിക്കുന്നവരാണ്. നമ്മളൊരിക്കലും നിയമത്തെ ധിക്കരിച്ചുകൊണ്ട് നമ്മുടെ ഭാഗത്തുണ്ടായിട്ടില്ല. നിർവാഹകന്മാരെ പരിപൂർണമായി അംഗീകരിച്ചു. മക്കളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. ഇൻഷാള്ളാഹ് കത്തിക്കാൻ പറ്റുവെച്ചില്ലേ? ഇൻഷാള്ളാഹ് വേണ്ടി വന്ന പിന്നീടാവാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാൻ ഇത് മതിയല്ലോ എന്ന ചിന്തയോടുകൂടെ ഞാൻ നിർത്തുന്നു. അള്ളാഹു സുബ്ഹാനഹു നാം പറഞ്ഞത് കേട്ടതുമൊക്കെ സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. നന്ദി. നമ്മുടെ സൂചിപ്പിക്കേണ്ടത് ബഹുമാനപ്പെട്ട അവരെ നന്നയുള്ള സ്വർഗീകരിക്കുന്നു എന്നെത്തുന്നു. اللهم صل على محمد يا رب السلام.